മത്സ്യ കയറ്റുമതിയിൽ ഇ ഡി അന്വേഷണം പകപോക്കലെന്ന് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ തെറ്റായ നടപടിക്കെതിരെ താൻ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് കേസെടുത്തത്. കേസിൽ മുഹമ്മദ് ഫൈസൽ എം പിയെ ഇ ഡി ഇന്നലെ രാത്രി വരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം മുഹമ്മദ് ഫൈസൽ മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം ഡ്രൈ ട്യൂണ ഫിഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് എൽ സി എം എഫ് എന്ന ലക്ഷദ്വീപ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത് അത് ഓട്ടോണമസ് ബോഡിയാണ്. അതിലൊരു ബോർഡുണ്ട്, അതിൽ ഞാനൊരു അംഗം പോലും അല്ല. അത് എല്ലാ രീതിയിലുള്ള പെരിഫറൽ സൊസൈറ്റികളിൽ, അതായത് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഓരോ അംഗങ്ങളെ സെൻട്രൽ അതിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ബോഡിയാണ്. അതിലേക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഓഫീസേഴ്സും വരി വരുന്നുണ്ട്. ഒരു ബോർഡിന്റെ ഒരു അംഗം പോലും അല്ലാത്ത എന്നെ ഒന്നാമത്തെ പ്രതിയാക്കി ചേർത്തതിൽ പിന്നിൽ എന്നെ വേട്ടയാടുക എന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണ് ഇതിന്റെ പിന്നിൽ കിട്ടുന്നത്. ലക്ഷദ്വീപിൽ ഇന്നും അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഉണ്ടായതിന് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ കേസ് ഉണ്ടായത്. യാതൊരു തെളിവും ഒരു രീതിയിലുള്ള എവിഡൻസും എനിക്കെതിരെയുള്ള ഒരു കാര്യം അവർക്ക് റെയ്ഡിലോ മറ്റു കാര്യങ്ങളിലോ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് നേരെ മുമ്പുണ്ടായ പ്രതിഷേധങ്ങളിൽ പക പോക്കുകയാണ് ഇ ഡി എന്നാണ് ഇപ്പോൾ മുഹമ്മദ് ഫൈസൽ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയൊരു ആരോപണം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അതിന്റെ പശ്ചാത്തലം എന്താ? ഇന്നലെ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ വീടിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു, സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു, 4 കേന്ദ്രങ്ങൾ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യലുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് എം പി പറയുന്നത് തനിക്കെതിരെ പകപോക്കലാണ് നടക്കുന്നത് എന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ മുൻപ് പ്രതിഷേധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ, അതേ തുടർന്നുള്ള കേസാണിതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ശ്രീലങ്കയിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നു എന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത്. നേരത്തെ സി ബി ഐ കേസ് അന്വേഷിച്ചതാണ്, അവിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കേസാണ്. എന്തായാലും എം പി ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്, തന്നെ ഒന്നാം പ്രതിയാക്കി ഈ കേസിലെടുത്തിരിക്കുന്നത്, താൻ അതുമായി തനിക്ക് ബന്ധമില്ല, എം പി എന്ന നിലയിൽ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്തത് മാത്രമാണുള്ളത്, അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഇത് നടത്തിയിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്തായാലും തുടർ പരിശോധനകളും അന്വേഷണങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി എന്തായാലും എം പി ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ചെന്നൈയിലേക്കുള്ള യാത്രയിലാണ്, ചെന്നൈയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മുഹമ്മദ് ഫൈസൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്നാണ്. പക്ഷെ എം പി പറയുന്നത് തനിക്കെതിരെയുള്ള പകപോക്കലാണ്, തന്നെ വേട്ടയാടുകയാണ് രാഷ്ട്രീയപരമായി ഈ കേസിലൂടെ എന്നാണ് എം പിയുടെ വാദം.